പുരോഹിതനായി ഞാൻ ആദ്യമായി നിയോഗിക്കപ്പെട്ടത് കൈനഗിരിയിലെ അസിസ്റ്റൻ്റ് എന്ന നിലയിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികളെ പരിചയപ്പെടുവാനും അവരുടെ ആ വേദനകളും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കുവാനും സാധിച്ചു. യാതൊരു തൊഴിലും ഇല്ലാതെ കുടുംബത്തെ പുലർത്തുവാൻ ബുദ്ധിമുട്ടുന്ന, ക്ലേശിക്കുന്ന കുറേയധികം സാധാരണക്കാരായ ആൾക്കാരെ കണ്ടുമുട്ടാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുവാൻ ആഗ്രഹിച്ചത്. അങ്ങനെ മീൻ വല, നൈലോൺ കൊണ്ടുള്ള മീൻ വല കൾ സംഘടിപ്പിച്ച് കാരിത്താസിൻ്റെ സഹായത്തോടെ അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനമെടുക്കുകയും അത് അവൾ നടപ്പിലാക്കുകയും ചെയ്തു. അത് വളരെ വിജയകരമായി നടന്നു എന്നുള്ള കാര്യം ഞാൻ ഈ ദിവസത്തിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പത്ത് നൂറോളം തൊഴിലാളികൾക്ക്, അത്രയും കുടുംബങ്ങൾക്ക് അത് വലിയൊരു ആശ്രയമായി തീർന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് പുളുങ്കുന്നിലേക്ക് ഞാൻ സ്ഥലം മാറിയപ്പോൾ അവിടെ വെച്ചാണ് ഒരു സംഘടിത പ്രസ്ഥാനം എന്ന നിലയിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ അവസരമുണ്ടായത്. അവിടെയും തൊഴിലാളികളെ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് ശരിയായ പ്രബോധനങ്ങൾ നൽകുകയും അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായി. അങ്ങനെ തുടങ്ങുന്നതിലായിരിക്കുന്ന അവസരത്തിൽ എന്നെ അതിരൂപതയുടെ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിട്ട് അഭിമന്യ പിതാവ് നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് പുളുങ്കുന്നിൽ ആരംഭിച്ച, ഔദ്യോഗികമായിട്ട് പുളുങ്കുന്നിൽ ആരംഭിച്ച തൊഴിലാളി യൂണിറ്റ്, അന്ന് അത് CWM എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ക്രൈസ്തവ തൊഴിലാളി പ്രസ്ഥാനം, ക്രിസ്ത്യൻ വർക്കേഴ്സ് മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ആഗോളതലത്തിലും അങ്ങനെയാണ് അത് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ CWM എന്ന പേരിൽ പുളുങ്കുന്നിലാണ് ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ചത്. അവർക്ക് നല്ല ഒരു പരിശീലനം, അഞ്ചാറ് മാസം നല്ല പരിശീലനം കൊടുത്തതിന് ശേഷമാണ് യൂണിറ്റ് ആരംഭിച്ചത്. അന്നത്തെ ആ പ്രവർത്തകർ ഇന്നും ജീവിച്ചിരിക്കുന്നവരെ വളരെ ഉത്സാഹത്തോടെ അതേപ്പറ്റി ഓർക്കുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ആരംഭിച്ച തൊഴിലാളി പ്രസ്ഥാനം പിന്നീട് വിവിധ ഇടവുകളിൽ, പ്രത്യേകിച്ച് കുട്ടനാടിലെ വിവിധ ഇടവുകളിലും മറ്റ് ഇടവുകളിലുമൊക്കെ വ്യാപിപ്പിക്കുവാൻ ശ്രമിച്ചു. ആദ്യമൊക്കെ കുറേയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും പിന്നീട് അത് സ്വാഗതം ചെയ്യപ്പെട്ടു, പൊതുവേ അത് സ്വാഗതം ചെയ്യപ്പെട്ടു. അങ്ങനെ സാമാന്യം ശക്തമായ ഒരു ക്രൈസ്തവ തൊഴിലാളി പ്രസ്ഥാനമായിട്ട് ചങ്ങനാശ്ശേരിയിലെ ആ തൊഴിലാളി പ്രസ്ഥാനം വളരുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു യൂണിറ്റായിട്ടാണ് ചങ്ങനാശ്ശേരിയിലെ യൂണിറ്റിനെ മറ്റുള്ളവർ വിലയിരുത്തിയിരുന്നത്. ആ രീതിയിൽ ധാരാളം ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുവാൻ സാധിച്ചു. തൊഴിൽ കുട്ടനാട്ടിലും മറ്റും പാടത്ത് പോകുവാൻ മടിച്ചിരുന്ന ക്രൈസ്തവരായ തൊഴിലാളി, ക്രൈസ്തവരായ സ്ത്രീകളെ അവരെ ഒരുമിച്ച് കൂടി സംഘടിച്ചു കഴിഞ്ഞപ്പോൾ അവരും കൊയ്ത്തിന് വേണ്ടി ഇറങ്ങിത്തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ശക്തമായിട്ട് അവർ രംഗത്തേക്ക് വരികയും തൊഴിലിനെക്കുറിച്ച് അഭിമാനത്തോടുകൂടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തൊഴിൽ ചെയ്യുവാൻ അവർ തയ്യാറാവുകയും ചെയ്തു. ഒരുമിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ ആദ്യകാലത്തെ തൊഴിലാളി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള എൻ്റെ ചില ഓർമ്മകൾ. തൊഴിലാളി രംഗം, തൊഴിൽ മേഖല, ഇവിടെ പവിത്രത സംരക്ഷിക്കുക, അവിടെ നീതി നിർവഹിക്കപ്പെടുക, ഇതൊക്കെ സഭയുടെ ലക്ഷ്യമാണ്. തൊഴിലാളി ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികളെ ഇവിടെ ഭക്ഷണം ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുവാൻ, അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവർക്ക് നീതി നടത്തി കൊടുക്കുവാൻ സഭ ഇക്കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട്. മാർപ്പാപ്പമാരുടെയൊക്കെ ശക്തമായ ഈടിറ്റ പ്രബോധനങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ മേഖലയെ നീതിയും സമാധാനവും നിറഞ്ഞ ഒരു മണ്ഡലമായിട്ട് നിലനിർത്തുവാനും മണ്ഡലമായി സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള സഭാപിതാക്കന്മാരുടെ, മാർപ്പാപ്പമാരുടെയൊക്കെ ആ ഒരു വലിയ നേതൃത്വം തീർച്ചയായിട്ടും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി തൊഴിലാളികൾക്ക് സംഘടിക്കുവാനും അവർക്ക് അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുവാനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ടാകണം, അവർക്ക് തന്നെ അവർക്ക് അവകാശമുണ്ട് എന്നൊക്കെ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പലയിടങ്ങളിലും
പിന്നെ വലിയ ചൂഷണത്തിന് വിധേയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സഭയും ശക്തമായിട്ട് രംഗത്തേക്ക് വന്നത്. നമ്മുടെ ഭാരതത്തിലും ആ തരത്തിൽ അഖില ലോക തൊഴിലാളി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭാരതത്തിലും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തു. നമ്മുടെ കേരളത്തിലും നമ്മുടെ സഭയിലും ഒക്കെ അങ്ങനെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നു, ക്രൈസ്തവ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ. ഇന്ന് അത് പിന്നെ നമ്മുടെ കേരളത്തിലെ കെഎൽഎം എന്ന പേരിൽ, കേരള ലേബർ മൂവ്മെൻറ്റ് എന്ന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ മേഖലയിലൂടെ ഒത്തിരിയധികം നന്മകൾ തൊഴിലാളികൾക്ക് നൽകുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നീതി പിന്നെ പുലരണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. മെയ് 1 തൊഴിലാളി ദിനമാണ്. 1 യേശുപിതാവിൻ്റെ പ്രത്യേകമായ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുന്ന ദിവസവുമാണ്. കാരണം തൊഴിലാളി ആയ യേശുപിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായ യേശുപിതാവിനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ദിവസവുമാണ് മെയ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് മെയ് 1 തീർച്ചയായിട്ടും എല്ലാ തൊഴിലാളികൾക്കും, പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന അനുദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിട്ട് മാറണം ഈ മെയ് 1 എന്നുള്ളത്. ആ രീതിയിൽ നമ്മുടെ അതിരൂപതയിലെ തൊഴിലാളി പ്രസ്ഥാനം ശക്തമാകട്ടെ. ഇന്ന് വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. ഇന്ന് കാര്യത്തിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഒന്നു ചേർന്ന് പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും സത്യസന്ധമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷത്തെ തൊഴിലാളി ദിനത്തിൻ്റെ മെയ് 1 ആശംസകൾ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു.